വെൽക്കം ടു നവ സർവീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കണ്ടൻസ് മിൽക്ക് റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റോട് കൂടെ തന്നെ സിമ്പിളായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അതിനു മുന്നേ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഓപ്പൺ ആകും, അതിലോളം എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോയേക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ്. അതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് മിൽക്ക് പൗഡറും അര കപ്പ് പഞ്ചസാര പൊടിച്ചതും അര കപ്പ് ചൂടുവെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായി ഇവിടെ മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഇതുപോലൊരു കൺസിസ്റ്റൻസി ആവും. ഇത് മതിയാവും. നമുക്കിനി ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ 5 to 6 minutes വരെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വേഗം അടുക്കി പിടിക്കും. എന്നിട്ടിതിലേക്ക് ഞാൻ 2 tablespoons ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈയെടുക്കാണ്ട് ഇളക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു പരിവാകും. ഇതാണ് നമ്മളുടെ മിൽക്ക് മെയ്ഡിൻ്റെ പരിവ്. ഇനി നമുക്കിത് നന്നായി തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ നന്നായിട്ട് നടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മിൽക്ക് മെയ്ഡ്. കണ്ടില്ലേ, സെയിം കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് തണുത്ത് കഴിയുമ്പോൾ കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ 2-3 tablespoons പാലും കൂടെ ചേർത്ത് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ലവ് യു, ബൈ ബൈ.